VSSC Pariksha Tattippilaga 10 Prathikalanu Arrestayittullathennu Thiruvananthapuram City Police Commissioner CH Nagaraju Parayunnu. Ithil Oral Karasenayil Clerk Aanu Ennum Adheham Vishadikarikkunnundu. Vivarangal Nokkam VS Anurag Undu. Anuraga, Prathikale Innu Custodyil Vaanganirikkayanu Ippol City Police Commissionerude Prathikaranam Koodi Varunnathu. Adheham Enthanu Parayunnathu? ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരീക്ഷാ തട്ടിപ്പ് കേസിൽ ആകെ മൂന്ന് പ്രതികൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യമാണ്. ഇതിൽ ഒരാൾ അറസ്റ്റിലായിട്ടുമുണ്ട്. അത് കരസേനയിലെ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അമിത് എന്നാണ് പേര്. ഇയാൾ ഈ ആദ്യ ദിവസം ഈ പരീക്ഷാ തട്ടിപ്പ് നടന്ന ദിവസം തന്നെ അറസ്റ്റിലായ ആറ് പേരിൽ ഒരാൾ കൂടിയാണ്. ഈ വ്യാജ ഉദ്യോഗാർത്ഥിയായി പരീക്ഷ എഴുതവെയാണ് ഇയാൾ അറസ്റ്റിലായിട്ടുമുള്ളത്. അയാളുടെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടി അന്വേഷിച്ചു വരവെയാണ് ഇയാൾ കരസേനയിലെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്ന് സസ്പെക്ട് കൂടി ഈ കേസിൽ ഉണ്ട്. അതിൽ രണ്ടുപേർ കേന്ദ്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയിലെ ജീവനക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ നിലവിൽ ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുക കൂടിയാണ്. ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഒരു ഗൗരവതരമായ ഒരു കേസ് ഇത് മാറുകയാണ് എന്നുള്ളതാണ്. ഇനി ഈ കേസിൽ ആറ് പേരെ, അത് ആകെ 10 പേരെയാണ് അറസ്റ്റിലായി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 6 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയത്. 4 പേരെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 6 പേരെ മാത്രം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ഇവരുടെ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഇവരുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 10 പേര് അറസ്റ്റിലായിരിക്കുന്നത്. ഈ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് യാതൊരു തരത്തിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ആ തരത്തിലുള്ള ഒരു നീക്കം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഇവരുടെ ഒരു കൺട്രോൾ റൂം വഴിയാണ് ഇവർ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം പറഞ്ഞു നൽകിയതടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയും കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ പ്രതികളെ ഇതിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഈ 10 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഇതിലുണ്ട്. അവരൊക്കെ തന്നെയും ഈ 10 പേർ അറസ്റ്റിലായപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായും ആ 2 DRDO ഉദ്യോഗസ്ഥരെ പിടിയിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇനിയൊരു പരീക്ഷയിൽ തട്ടിപ്പ് നടക്കാത്ത വിധം ഇവരുടെ വേരടക്കം കണ്ടെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇതിലൊരു ഈ കേസ് തീർക്കാൻ തന്നെയാണ് സിറ്റി പോലീസ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ 3 അംഗ പ്രത്യേക സംഘം ഹരിയാനയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഈ കേസ് മികച്ച രീതിയിൽ തന്നെ സിറ്റി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുരാഗ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളവരിൽ അനുരാഗ് പറഞ്ഞതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ടല്ലോ. അപ്പോൾ ഇവരെ ഏത് നിലയിൽ ഇനി ട്രാപ്പ് ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം? ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഈ തുടക്കം മുതൽ തന്നെ ഈ പ്രതികളൊന്നും തന്നെയും പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ഒരു തിരിച്ചടിയാകുന്ന കാര്യം. പക്ഷേ ഈ ഫോറൻസിക് പരിശോധന, ഇവരുടെ ഡിജിറ്റൽ തെളിവുകളായ ഫോണുകൾ, ഫോൺ വഴിയും അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ ഉണ്ടായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ആദ്യം 6 പേർ ഈ തട്ടിപ്പ് നടന്ന ദിവസം തിരുവനന്തപുരത്ത് തന്നെ അറസ്റ്റിലാകുന്നു. പിന്നീട് ഇവരുടെ ഈ ഫോണിൽ നിന്നടക്കം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം ഹരിയാനയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഈ 4 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ചതും. അങ്ങനെ ഈ 4 പേരുടെ കൂടി ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് മറ്റ് പ്രതികളെ കൂടി കണ്ടെത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലാണ് ഈ 2 DRDO ഉദ്യോഗസ്ഥരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കൂടുതൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ എന്തായാലും ഈ ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഈ നടപടിക്രമത്തിൽ കൂടെ തന്നെ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ കൂടി ലഭ്യമാകും. അതിലൂടെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ, മറ്റ് പ്രതികളെ കൂടി അറസ്റ്റിലാകാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ആ ഒരു വിശ്വാസം. കാരണം ഈ സംഭവം നടന്ന് ആഴ്ചകൾക്കുള്ളിലാണ് പ്രധാന കണ്ണികളെ അടക്കം ഈ കേസിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പ്രധാന കണ്ണികളടക്കം 10 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനാന്തര പരീക്ഷാ തട്ടിപ്പ് റാക്കറ്റിനെ ആകെ മുഴുവൻ പിടികൂടി ഈ കേസ് തീർക്കാനാകുമെന്നുള്ള കാര്യം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള അന്വേഷണം തന്നെയാണ്. ആഴ്ചകൾക്കുള്ളിൽ പ്രധാന കണ്ണികളടക്കം, അതായത് VSSC പരീക്ഷയ്ക്ക് പുറമെ മറ്റ് പരീക്ഷകളിലും മറ്റ് ഏജൻസികളുടെ പരീക്ഷകളിലടക്കം ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങി ഏത് പരീക്ഷയും എഴുതാൻ കഴിയുന്ന ഒരു തട്ടിപ്പ്
തട്ടിപ്പ് സംഘമായിരുന്നു ഇവർ. അതിന് പ്രത്യേകം നിർമ്മിച്ച ഇലക്ട്രോണിക് ഉപകരണം ഇവരുടെ പക്കലുണ്ട്. സിം കാർഡ് ഇടാൻ കഴിയുന്ന ബ്ലൂടൂത്ത് ഡിവൈസും ക്യാമറയൊക്കെ തന്നെയും കണക്ട് ചെയ്യാൻ കഴിയുന്ന മൊബൈൽ ഫോൺ അല്ലാത്ത ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നിർമ്മിച്ച ഒരു വിദഗ്ധ സംഘം തന്നെ ഈ തട്ടിപ്പിനെ തന്നെ കൂടുതൽ പ്രതികൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. അങ്ങനെ ആ ശൃംഖലയെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് അന്വേഷണ സംഘം. വി എസ് അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് ഈ പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പം മുമ്പ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്.